സംഗീത ആസ്വാദകരുടെ മനസ്സിൽ സ്ഥാനം നേടിയ ഒരു ഷോയായിരുന്നു ഐഡിയ സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോ എന്ന സങ്കല്പം മലയാളികളുടെ മനസ്സിൽ വളരുവാൻ തുടങ്ങിയത് ഈ ഒരു പ്രോഗ്രാം സംപ്രേക്ഷണം ചെയ്ത് തുടങ്ങിയതിനു ശേഷമാണ് നിരവധി ഘടകങ്ങൾ മലയാളികളെ സ്റ്റാർ സിംഗറിലേക്ക് ആകർഷിച്ചു സിനിമാ സംഗീത മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ വിധികർത്താക്കളുടെ സാന്നിധ്യമാണ് അതിൽ എടുത്തു പറയേണ്ടത് കെ എസ് ചിത്ര എം ജി ശ്രീകുമാർ സംഗീത സംവിധായകൻ ശരത് എന്നിവരാണ് ഏറ്റവും കൂടുതൽ കാലം ജഡ്ജസ് ആയിരുന്നത് രഞ്ജിനി ഹരിദാസ് എന്ന അവതാരകയില്ലാതെ ഐഡിയ സ്റ്റാർ സിംഗറിന് ഒരു പൂർണ്ണതയില്ല അക്ഷരാർത്ഥത്തിൽ ഒരു കുടുംബത്തിലുള്ളവരെ പോലെയായിരുന്നു ആ ഷോയുടെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ചിരുന്നവർ പരസ്പരം പെരുമാറിയിരുന്നത് അതുകൊണ്ട് തന്നെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോ വളരെ വേഗം കേരളീയരുടെ മനസ്സിൽ സ്ഥാനം നേടി നൂറുകണക്കിന് മത്സരാർത്ഥികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും വളരെ കുറച്ചുപേർ മാത്രമേ ഇന്ന് സജീവമായി സംഗീത ഷോയിൽ നിന്നും പുറത്തായവരിൽ ഭൂരിഭാഗവും മറ്റ് ജോലികളിൽ ഏർപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ് രണ്ടായിരത്തി ഒൻപതിൽ സ്റ്റാർ സിംഗർ വേദിയിലെത്തിയ പാട്ടുകാരനായിരുന്നു ഇമ്രാൻഖാൻ ആലാപന മികവിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ആകാര സൗഷ്ടവമാണ് ജനങ്ങളെ ആകർഷിച്ചത് ഇരുന്നൂറ് കിലോയ്ക്ക് മുകളിൽ ശരീരഭാരം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇമ്രാൻഖാൻ സീസണിലെ ഫൈനലിൽ എത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഷോയിൽ നിന്നും ശേഷം അദ്ദേഹം ഗൾഫിലേക്ക് പറന്നു അവിടെ ഹൗസ് കീപ്പിംഗ് ജോലിയിൽ പ്രവേശിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തി എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ സംഗീത പരിപാടികൾ കിട്ടിയില്ല ഇമ്രാൻഖാൻ അവഗണിക്കപ്പെട്ടു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി ശേഷം ഓട്ടോ ഡ്രൈവറുടെ വേഷം അണിഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഇമ്രാൻഖാൻ ഓട്ടോ ഓടിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓട്ടോ സ്വന്തമല്ല വാടകയ്ക്കാണ് ഓടിക്കുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഒരു ദിവസത്തെ വാടക നൂറ്റി അൻപത് രൂപയ്ക്ക് ഡീസൽ അടിക്കണം അഞ്ഞൂറ് രൂപയ്ക്കുള്ള ഓട്ടം പോലും കിട്ടുന്നില്ല എന്നാണ് ഇമ്രാൻഖാൻ ഇപ്പോൾ പറയുന്നത് വല്ലപ്പോഴുമാണ് ഒരു സംഗീത പരിപാടി കിട്ടുന്നത് ഐഡിയ സ്റ്റാർ സിംഗറിൽ പണ്ട് പാടിയിരുന്ന ഒരാൾ എന്ന ഒരു ചെറിയ പരിഗണനയുണ്ടെങ്കിലും ആരും അത്ര പ്രതിഫലമൊന്നും നൽകില്ല രണ്ടായിരത്തി രൂപയാണ് ഒരു ഷോയ്ക്ക് കിട്ടുന്നത് എന്നും ഇമ്രാൻഖാൻ പറയുന്നു നല്ല രീതിയിൽ സംഗീത പരിപാടികൾ കിട്ടുകയായിരുന്നുവെങ്കിൽ ഒരു ഓട്ടോ സ്വന്തമായി വാങ്ങണം എന്ന ആഗ്രഹം ഇമ്രാൻഖാന് ഉണ്ടായിരുന്നു എന്നാൽ പൊടുന്നനെ എത്തിയ മഹാമാരി തൻ്റെ സ്വപ്നങ്ങൾ ഇല്ലാതെയാക്കിയെന്നും ഇമ്രാൻഖാൻ തുറന്നു പറയുന്നു കഴിഞ്ഞിടെ വനിതയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഗായകൻ മനസ് തോർന്നത് ഇമ്രാൻഖാന്റെ ഇപ്പോഴത്തെ ശരീരഭാരം നൂറ്റിപ്പത്ത് കിലോഗ്രാമാണ് ഇരുന്നൂറിൽ നിന്നും നൂറ്റിപ്പത്തിലേക്ക് എത്തിയത് ഒരു സർജറിയിലൂടെയാണ് പണ്ട് ശ്വാസം വിടാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നുവെന്നും സർജറി കഴിഞ്ഞതിന് ശേഷമാണ് അല്പം ആശ്വാസം തോന്നി തോന്നിത്തുടങ്ങിയത് എന്നും ഇമ്രാൻഖാൻ വിശദീകരിച്ചു ഒരു രീതിയിൽ നോക്കിയാൽ തടി കുറഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നാൽ ആളുകൾക്ക് തന്നെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എന്നുള്ളത് വിഷമിപ്പിക്കുന്നു തടി കുറയ്ക്കേണ്ടായിരുന്നു എന്നാണ് പലരും പറയുന്നത് എന്നാൽ തടി കുറച്ചില്ലായിരുന്നുവെങ്കിൽ താൻ മരിച്ചു പോയേനെ എന്നാണ് ഇമ്രാൻഖാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് സീനിയേഴ്സ് എന്ന സിനിമയിൽ ഇമ്രാൻ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട് എന്നാൽ തുടർന്ന് അവസരങ്ങൾ ലഭിച്ചില്ല എല്ലാവരുമായി കോൺടാക്ട്സ് വയ്ക്കുന്നവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാണ് ഇമ്രാൻ പറയുന്നത് പഴയകാല സുഹൃത്തുക്കൾക്ക് കാണുമ്പോഴുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അവരവരുടെ ജീവിതമല്ലേ പ്രധാനം എന്നും ഇമ്രാൻ ചോദിക്കുന്നു കൊല്ലത്താണ് ഇമ്രാൻ ഇപ്പോൾ താമസിക്കുന്നത് വീട്ടിൽ ഉമ്മ മാത്രമേ ഉള്ളൂ മുപ്പത്തിയൊന്ന് വയസ്സുകാരനായി ഇമ്രാൻ വിവാഹം കഴിച്ചിട്ടില്ല ഉപ്പയുടെ മരണമാണ് ഇമ്രാന്റെ ജീവിതതാളം തെറ്റിച്ചത് സ്വന്തമായി ഒരു വീടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസമെന്നും ഇമ്രാൻഖാൻ കൂട്ടിച്ചേർത്തു ഐഡിയ സ്റ്റാർ സിംഗറിൽ വിജയി ആയില്ലെങ്കിലും വിനോദരംഗത്ത് ഇദ്ദേഹം ഒരു സജീവ സാന്നിധ്യമായി മാറുമെന്ന് ആളുകൾ ധരിച്ചിരുന്നു എന്നാൽ അതൊന്നും സംഭവിച്ചില്ല ഇമ്രാൻഖാൻ എന്ന ഗായകൻ സിനിമ പിന്നണി കാണ രംഗത്ത് എന്തുകൊണ്ടായിരിക്കും തിളങ്ങാതിരുന്നത് അദ്ദേഹത്തിന് അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയായിരുന്നുവെന്ന് നിങ്ങൾ പ്രേക്ഷകർ കരുതുന്നുണ്ടോ കമന്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക